നമസ്കാരം. കൃത്യസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്ക് റെസിപ്പി, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് എടുക്കുന്നത് ഒരു കപ്പ് റവയാണ്. ഇതിപ്പോ അരക്കപ്പിന്റെ അളവാണ്, അതുകൊണ്ട് ഈ കപ്പിന് രണ്ട് കപ്പ് റവ എടുക്കാം. ഇനി ഇതിനകത്തേക്ക് എടുക്കുന്നത്, നമ്മൾ റവ എടുക്കുന്നത് എത്രയാണോ അതിൻ്റെ നേർപകുതി തൈരെടുക്കുക. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അര കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തൈരെടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്, അതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 15-20 മിനിറ്റ്സ് ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റവ ഒന്ന് നന്നായിട്ട് സോക്കായി പഫപ്പായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം തന്നെ റവ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയാണ് കേട്ടോ ഈ ഒഴിച്ചു കൊടുത്തത്. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ഒഴിക്കുക, കാരണം ഓരോരുത്തരും ഉപയോഗിക്കുന്ന റവയ്ക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ഒറ്റയടിക്ക് അങ്ങ് വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് മാത്രം പിന്നീട് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാറ്ററിന് ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമുക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ചേർത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ പച്ചമുളക് ചെറുതായി മുറിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സവാള നന്നായിട്ട് ചെറുതായി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറുതായി നുറുക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ഒരു 2 ടേബിൾ സ്പൂൺ, അതുപോലെ ക്യാപ്സിക്കം 2 ടേബിൾ സ്പൂൺ, ഇതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവും കൂടെ തോന്നുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തെ അളവൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഈനോ ആണ്. ഈനോ നോർമൽ ഫ്ലേവറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഈനോ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈനോ ചേർത്ത് കൊടുക്കുകയാണ്. ഈനോ ചേർത്തതിന് ശേഷം വല്ലാണ്ടങ്ങ് ശക്തിയായിട്ട് ഇളക്കി മറിക്കരുത്. ജെൻ്റ്ലി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ അത് ആക്ടിവേറ്റ് ആയി തുടങ്ങും. അതുപോലെ തന്നെ ഇത് ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ കുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈനോ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോഴേക്കും മാവ് നല്ലവണ്ണം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയാണ്. ഉണ്ണിയപ്പച്ചട്ടി ഇല്ലയെന്ന് വെച്ചാൽ ഒരു ദോശത്തട്ട് വെച്ചിട്ട് കുറേശ്ശെ മാവ് കോരി ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറേശ്ശെ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണിത്, അതുകൊണ്ട് തന്നെ അധികം ഓയിലിൻ്റെ ആവശ്യമില്ല. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പുറം പെട്ടെന്ന് തന്നെ അങ്ങ് മുരിഞ്ഞ് കിട്ടും, പക്ഷേ ഉള്ള് കുക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ എണ്ണയെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞു വരുന്നത് വരെ നമുക്ക് അടച്ചു മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ ഇനിയൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഒരു വശം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. തിരിച്ചിട്ട് അതിൻ്റെ അടുത്ത വശം കൂടെ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. വശവും കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള അപ്പം കൂടെ പെട്ടെന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നമുക്ക് ദോശത്തവ ഉണ്ടെങ്കിൽ ദോശത്തവയിലും ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. റവ ആയതുകൊണ്ട് തന്നെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. ചെറു ചൂടോടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. പച്ചക്കറി കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിലും ഇത് കുട്ടികൾ ചോദിച്ച് വാങ്ങി കഴിക്കും. കുറച്ച് സോസോ അല്ലെങ്കിൽ ചട്നിയോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വളരെയധികം ഹാപ്പി ആയിട്ട് കഴിച്ചോളും. ചോദിച്ച് വാങ്ങി കഴിച്ചോളും. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ തോന്നുകയാണ്. അതുമാത്രമല്ല, നമുക്ക് കുറച്ച് മടിയൊക്കെ ആവുകയാണെങ്കിൽ ആ സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവർ പോലും ഇതൊക്കെ കഴിച്ചോളും. അതാണ് ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, പുറമേ നല്ല ക്രിസ്പിയാണ്. അതുപോലെ കുട്ടികളുടെ സ്നാക്ക് ബോക്സിലേക്കൊക്കെ ഇത് തന്നെ വെച്ച് കൊടുത്താൽ മതി. അവർക്ക് വളരെയധികം സന്തോഷമാവും. മാത്രമല്ല നല്ല ഹെൽത്തി ആണല്ലോ. ഇങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് പച്ചക്കറികളും ഒക്കെ കുട്ടികൾ അറിയാതെ തന്നെ കഴിച്ചു പോവും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.